Hello! We have all types of skin conditions. Some are oily, some are dry, some are acne prone, some pigmented eyeless skin, some tiny tiny bumps. There are all skin conditions. But we have all types of skin conditions. But we use all types of skin conditions. Skin conditions, we have use the product and content. Share അങ്ങനൊരു കാര്യമാണ് ഓരോ സ്കിൻ കണ്ടീഷന് അതിന് അനുയോജ്യമായിട്ടുള്ള പ്രോഡക്ട്സ് എന്താണ് പ്രോഡക്ട്സ് അല്ല ഞാൻ പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഒരു ഓരോ പ്രോഡക്റ്റിൽ അതിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റ് എന്താണെന്നുള്ളതാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം First, our skin condition is dry skin. Dry skin is our skin is very thin, texture is rough. Dry skin condition. Moisturizer is a must. If you use a product, you can use any type of content. Dry skin condition is the main product. You can use the ingredient main ആയിട്ട് ഒന്ന് വരുന്നത് ഹൈലറോണിക് ആസിഡ് ആണ് രണ്ടാമത്തെ കാര്യം വരുന്നത് ഗ്ലിസറിൻ ആണ് മൂന്നാമത്തെ കാര്യം വരുന്നത് സെറമൈഡ്സ് ആണ് രണ്ടാമത്തെ സ്കിൻ കണ്ടീഷൻ വന്നിട്ട് ഓയിലി സ്കിന്നെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സ്കിന്നിന്റെ ഒരു ഫീൽ വരുന്നത് നമ്മുടെ പോർസ് ഒക്കെ ഭയങ്കര ഓപ്പൺ ആയിരിക്കും ഭയങ്കര ഒരു ഓയിലി ഷൈനി ഫീൽ ആയിരിക്കും ഇങ്ങനെ എല്ലടിക്ക് ഇങ്ങനെ തിളങ്ങുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും അല്ലേ ആ ഒരു രീതിയിൽ വരുന്നതിനാണ് കൂടുതലും ബ്രേക്ക് ഔട്ട്സ് ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഓയിലി സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓയിലി സ്കിൻ കണ്ടീഷൻ ഉള്ളവർ മോയിസ്ചറൈസർ എന്തായാലും ഏത് സ്കിൻ കണ്ടീഷൻ ആണെങ്കിലും മോയിസ്ചറൈസർ മസ്റ്റ് ആയിട്ടുള്ള Oily skin condition ഉള്ളവര് വാട്ടർ ബേസ്ഡ് മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതില് മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് സാലിസിലിക് ആസിഡ് ഉണ്ടാവണം അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സാലിസിലിക് ആസിഡ് ആണ് നമ്മുടെ ബ്രേക്ക് ഔട്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം അത് നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുയോജ്യമായിട്ട് വരും പിന്നെ നോക്കാൻ പറ്റുന്നത് നിയാസിനമൈഡ് ആണ് നമ്മുടെ ഓപ്പൺ പോർസിനൊക്കെ എന്താ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നിയാസിനമൈഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിയാസിനമൈഡും അതിൽ ഉണ്ടാവുന്നത് നല്ലതാണ് മൂന്നാമത്തെ സ്കിൻ കണ്ടീഷൻ വന്നിട്ട് ടൈനി ടൈനി ബംസ് നമ്മുടെ ഫേസിലെ സ്കിന്നിൽ കാണാറുണ്ട് അല്ലേ മിലിയ എന്നൊക്കെ പറയും അത് പറയുന്ന ഒരു വൈറ്റ് കളറിൽ വരുന്ന നമ്മൾ പൂഴി ഇങ്ങനെ വാരി വെതറിയ പോലെ ഉണ്ടാവും കണ്ണിൻ്റെ അടിയിലും ചീക്സിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് അത് കൂടുതൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്കിൻ കണ്ടീഷൻ ഇങ്ങനെ ടൈനി ടൈനി ബംസ് നിങ്ങളുടെ ഫേസിൽ ഉണ്ടെന്നാണെങ്കിൽ അത് പോകാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും പക്ഷേങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് പോലെ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇത് പറയുന്ന എക്സ്ഫോളിയൻസ് ആണ് അതുപോലെ റെറ്റിനോയിഡ്സ് ഇതൊക്കെ എക്സ്ഫോളിയൻസ് ആണ് അപ്പോൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു കണ്ടന്റ് എ എച്ച് എന്ന് പറയും നമ്മളിപ്പം ഒരു പീലിംഗ് സൊല്യൂഷൻ ഒക്കെ വാങ്ങുമ്പോൾ അതിൽ എ എച്ച് എ നിങ്ങൾ കാണാറുണ്ട് അല്ലേ അത് പറയുന്നത് എക്സ്ഫോളിയൻസ് ആണ് അപ്പോൾ അത് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഉണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് നാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ ആണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലേ നമ്മുടെ എന്താ മൗത്തിൻ്റെ സൈഡിൽ അതുപോലെ കണ്ണിൻ്റെ അടിയിൽ രണ്ട് ഫേസിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ഡാർക്ക് പാച്ചസ് പോലെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ആയിട്ട് വരുന്നൊക്കെയാണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷൻ അപ്പോൾ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൽ ഹൈഡ്രോക്വിനോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഇതുണ്ട് ആ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ സി സെറൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് വൈറ്റമിൻ സി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ നിയാസിനമൈഡ് നമ്മുടെ പോർസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ സ്കിന്നിനെ ഇവൻ ടോണിലേക്ക് എത്തിക്കാൻ വേണ്ടി നിയാസിനമൈഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്നുള്ള ഇതിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കാരണം ഓരോരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള സ്കിൻ കണ്ടീഷൻ ഉണ്ടാവും അല്ലേ നിങ്ങൾക്കുള്ള സ്കിൻ കണ്ടീഷൻ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാം ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ